പിന്നെ കോട്ടകളെ പറ്റി പറയുമ്പോൾ പഠിക്കുമ്പോൾ അക്ബറിൻ്റെ കോട്ടകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷാജഹാൻ്റെ നിർമ്മിതികൾ പഠിക്കുക അതുപോലെ തന്നെ ജഹാംഗീർ ജഹാംഗീർ ജഹാംഗീറിൻ്റെ സമയത്ത് ഈ ഒരു പെയിൻറ്റിങ്ങും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എൻട്രിയുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡ് ഫേസിലേക്കുള്ള ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എന്നീ മേഖലകളിൽ നിന്നും ഏതൊക്കെ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് അതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഫേസ് ഓൾറെഡി കണ്ടക്ട് ചെയ്യപ്പെട്ടു നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വന്നിരിക്കുന്ന നിരവധി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഈ ഒരു മേഖലയിൽ നിന്നും അതായത് പ്രത്യേകിച്ചും ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഈ ഒരു മേഖലയിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരൊക്കെ ഒരു എക്സാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രിലിംസിലെ ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററിയുടെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ വേൾഡ് ഹിസ്റ്ററി സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് അവർ സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഗൈഡുകളിലും ബുക്കുകളിലൊന്നും നമുക്ക് കാണപ്പെടാത്ത തരത്തിലുള്ള ചില ഫാക്ച്വൽ ആണ് ചോദിക്കുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നമ്മൾ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം ന്യൂറംബർക്ക് ട്രയൽസ് വേൾഡ് വാർ ടുവിൻ്റെ ഒരു അനുബന്ധമായിട്ടുള്ള ഒരു വേർഡാണത് ഓക്കെ സോ വേൾഡ് വാർ ടുവിനെ പറ്റി വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ആൻസർ ലഭിക്കുന്ന ഒരു മേഖലയാണത് ആ ഒരു ക്വസ്റ്റ്യൻ ആണത് സോ ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്ട്രീംലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു സെക്കൻഡ് ഫേസ് ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട പോർഷൻസ് അതാണ് നമ്മൾ ഈ ഒരു ഈയൊരു ഈയൊരു ടോപ്പിക്കിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നമ്മൾ ക്വസ്റ്റിൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആ കൊസ്റ്റിൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റിൻസ് ഡിസ്കസ് ചെയ്യാനല്ല വന്നിരിക്കുന്നത് ആ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കണം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് അതായത് വന്ന് ഈ ഒരു മേഖലയിൽ നിന്നും വരുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ എല്ലാത്തിനും ആൻസർ എഴുതാൻ നമുക്ക് സാധിക്കണം ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഫേസിൻ്റെ ലാസ്റ്റ് മൊമെന്റിൽ നമ്മുടെ ഒരു റിവിഷൻ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാം റിവിഷനിലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു സോ ഈ ഒരു റിവിഷൻ പീരീഡിൽ അല്ലെങ്കിൽ ഈ ഒരു റിവിഷന്റെ ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അമ്പതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ താഴെപ്പറയുന്ന ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത് ഓക്കെ സോ ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സംസ്ഥാന രൂപീകരണത്തിന്റെ ഡേറ്റ് പെർട്ടിക്കുലർ ആയിട്ട് തന്നിട്ടുണ്ട് അതായത് അമ്പതാം വാർഷികമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അമ്പത് വർഷം കുറച്ച് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി അതായത് നയൻറ്റീൻ സെവന്റി ഫോർ ജാനുവരി ട്വന്റി ഫസ്റ്റിന് രൂപീകൃതമായ മൂന്ന് സംസ്ഥാനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് മണിപ്പൂർ മേഘാലയ ത്രിപുര ഓക്കെ സോ ഇത് നമുക്കൊരു എടുക്കാം അപ്പൊ നെക്സ്റ്റ് ഫേസിലേക്ക് അതായത് ഈ ഒരു സ്റ്റേറ്റ്സ് റീ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംസ്ഥാന രൂപീകരണം അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടതാണ് സോ ഇവിടെ ഞാനൊരു പോയിന്റർ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഇത് നിങ്ങൾക്ക് വിട്ടു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോയിന്റേഴ്സ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ സോ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഈ ഒരു മേഖലയിൽ നിന്ന് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ സോ നമുക്കറിയാം നയൻറ്റീൻ ഫോർട്ടി സെവൻ നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയത് അപ്പോൾ ഇൻഡിപെൻ്റൻ്റ് ആയതിനു ശേഷം വി ഹാവ് ഹാഡ് എ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി ഗോയിങ് ഓൺ അല്ലെ സോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി നയൻറ്റീൻ ഫിഫ്റ്റി ജാനുവരി ട്വന്റി സിക്സ് വി ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻഡു ഫോഴ്സ് ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവില് വന്നു അല്ലേ സോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊവിഷൻസ് പ്രകാരം നാല് മേഖലകളായിട്ടാണ് സ്റ്റേറ്റ്സിനെ തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണത് പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് ഡി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാല് പ്രൊവിഷൻസ് ആയിട്ട് തിരിച്ചതിന് തിരിച്ചിട്ടാണ് ആ ഒരു സമയത്ത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് വരെ ശരിക്കും പറഞ്ഞ ഈ ഒരു സംസ്ഥാനം മുന്നോട്ട് പോയത് അപ്പോൾ വേരിയസ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ഈ ഒരു പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി പാർട്ട് ഡി എന്നുള്ള തരംതിരിവിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് പ്രധാനമായിട്ടും ബ്രിട്ടീഷ് രഹസ്യം ആ ഒരു ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്ത് പക്ഷേ ലിംഗ്വിസ്റ്റിക് ബേസിസില് ഈ ഒരു റീ ഓർഗനൈസേഷൻ സ്റ്റേറ്റ്സിന്റെ റീ ഓർഗനൈസേഷൻ എന്നുള്ള ഡിമാൻഡ് നേരത്തെ തന്നെ വന്നു തുടങ്ങിയായിരുന്നു ഓക്കെ സോ ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ തൊട്ട് തന്നെയുള്ള ഡിമാൻഡ്സ് ആണ് ഇന്ത്യയുടെ പ്രൊവിൻസസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് ഈ ഒരു റീ ഓർഗനൈസ് ചെയ്യുമ്പോൾ ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് ബേസിസിലായിരിക്കണം ഇതിന്റെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ അങ്ങനെ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു കമ്മീഷൻ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു കമ്മീഷൻ ആദ്യത്തെ ആദ്യത്തെ കമ്മീഷൻ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ജൂണിലാണ് അത് എസ് കെ ധറാണ് ചെയർമാൻഷിപ്പ് ചെയ്ത കമ്മീഷൻ സോ ജൂൺ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഈ ഒരു കമ്മീഷൻ വന്നു അതിനുശേഷം ഡിസംബർ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ മറ്റൊരു കമ്മീഷൻ കൂടി വന്നു ദാറ്റ് ഈസ് ജെ വി പി കമ്മീഷൻ ജവഹർലാൽ നെഹ്റു വല്ലഭായ് പട്ടേൽ പട്ടാഭി സീതാരാമയ്യ ഓക്കെ സോ ഇവര് ഇങ്ങനെ രണ്ട് കമ്മീഷനാണ് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ വന്നത് ഈ രണ്ട് കമ്മീഷനും ദേ വേർ ബോത്ത് അഗൈനിസ്റ്റ് ലിംഗ്വിസ്റ്റിക് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അപ്പോൾ ലിംഗ്വിസ്റ്റിക് ഡിവിഷനെതിരായിട്ടാണ് ഇവർ രണ്ടുപേര് റിപ്പോർട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് അതൊരു ആവശ്യമായിട്ട് ആ സമയത്ത് തോന്നിയില്ല ഓക്കെ ഒരു റീ ആവശ്യമായിട്ട് തോന്നിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്റ്റേറ്റ്സിൻ്റെ ബൈഫർക്കേഷൻ ഈ ഒരു എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസസ് വെച്ച് വന്നപ്പോഴത്തേക്കും അത് അവിടുത്തെ ജനങ്ങളാണ് ബുദ്ധിമുട്ടാൻ തുടങ്ങിയത് സോ ദേ സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റിങ് ഈ ഒരു പ്രൊട്ടസ്റ്റ് ആദ്യമായിട്ട് വന്നത് ആന്ധ്രദേശിലാണ് നമുക്കറിയാം പ്രോ പോ ശ്രീരാമലുവിൻ്റെ എപ്പിസോഡ് നമുക്കറിയാം അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഹങ്കർ സ്ട്രൈക്കിൽ റൈറ്റ് സോ അപ്പോഴത്തേക്കും ഗവൺമെന്റ് പ്രഷറൈസ് പ്രഷർ കാരണം നിർബന്ധിതരാകുകയാണ് ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഗ്വേജിന്റെ ബേസിസിൽ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് അങ്ങനെ തെലുഗ് എന്നുള്ള ഒരു ലാംഗ്വേജിന്റെ ബേസിസിൽ ആദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട സംസ്ഥാനമാണ് ആന്ധ്രപ്രദേശ് ഓക്കെ സോ ആന്ധ്രപ്രദേശ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് കൂടുതൽ ഡിമാൻഡ്സ് വരാൻ തുടങ്ങി സോ അങ്ങനെയാണ് മൂന്നാമത്തെ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ദാറ്റ് ഈസ് ഫസൽ അലി കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ ഓക്കെ സോ ഈ ഒരു ഫസൽ അലി കമ്മീഷന്റെ റെക്കമെൻ്റേഷന്റെ ബേസിസിലാണ് നമ്മൾ ഈ കാണുന്ന ഒരു ലാംഗ്വേജ് ബേസിസ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ രൂപീകൃതമായത് അപ്പോ ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു എത്ര സ്റ്റേറ്റ്സ് ആണ് എത്ര യൂണിയൻ ടെറിട്ടറീസ് ആണ് അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നവംബർ ഫസ്റ്റിനാണ് ഇൻഫോഴ്സ് വന്നത് അപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നവംബർ ഫസ്റ്റിന് പതിനാല് സ്റ്റേറ്റ്സ് നിലവിൽ വരികയുണ്ടായി സോ ആ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ അതിനുശേഷം ആ സ്റ്റേറ്റ്സിൽ നിന്നും എമർജ് ചെയ്ത് അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്ത് അല്ലെങ്കിൽ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ് ഇനി കാണുന്ന രീതിയിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റ്സ് ആയിട്ട് രൂപീകൃതമായത് റൈറ്റ് സോ ഈ ഒരു ക്രോണോളജിക്കൽ സീക്വൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ അത് നോക്കിയിട്ട് പോകണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് പോയിന്റർ ഈ ഫസ്റ്റ് ഫേസിൽ തന്നിട്ടുണ്ട് ചിലപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ചിലപ്പോൾ കമ്മീഷൻസ് ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ചിലപ്പം ആന്ധ്രപ്രദേശിന്റെ രൂപീകരണത്തെ പറ്റി ആയിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ ചിലപ്പം ഒരു പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്സ് ഏതെങ്കിലും ഒന്നിൻ്റെ രൂപീകൃതമായിരിക്കും ചോദിക്കുക സോ ഈ സ്റ്റേറ്റ്സ് രൂപീകൃതമായിട്ടുള്ള വർഷങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ അതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും യൂണിയൻ ടെറിറ്ററീസൊക്കെ ഫോറിൻ ടെറിറ്ററീസ് ഒക്കെ ഇന്ത്യയിലേക്ക് സീഡ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് പ്രകാരമാണ് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ്സോടെ പഠിച്ചു വയ്ക്കുക ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ്സ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സിക്കിം സിക്കിം നമ്മൾ ഇന്ത്യയിലേക്ക് ആക്കിയത് തേർട്ടി ഫിഫ്തും തേർട്ടി സിക്സ്തും കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻ്റ് ആക്ട് വഴിയായിട്ടാണ് ഓക്കെ സോ അത് മനസ്സിലാക്കി വെക്കാം പോണ്ടിച്ചേരി ഗോവ ദാമനന്തിയു ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സ് യൂണിയൻ ടെറിട്ടറീസ് എല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം അതുകൂടാതെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള വർഷങ്ങളും മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾ കവർ ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ കമ്മീഷൻ്റെ മുൻകാവി സ്ഥാമിക്കുന്ന പ്രത്യേക പങ്ക് വഹിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഇവിടുത്തെ ഈ ഒരു ഓപ്ഷൻസ് നോക്കിക്കേ ഓപ്ഷൻസ് നോക്കുമ്പം മൂർത്തിലാൽ നെഹ്റു ബാൽഗംഗാധർ തിലക് മൗലാന ആസാദ് സുഭാഷ് ചന്ദ്രബോസ് ഈ നാല് പേരെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം മോത്തിലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റുവിനെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ഏതൊക്കെ അദ്ദേഹം പങ്കെടുത്ത മൂവ്മെന്റ്സ് ഏതൊക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ശേഷം സ്വരാജ്യ പാർട്ടി അത് വരുന്ന സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് ഓക്കെ സോ ടിൽ ഒരു നയൻറ്റീൻ തേർട്ടീസിന്റെ സ്റ്റാർട്ടിങ് വരെ വേറെ നെഹ്റു സ്റ്റാർട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റാർട്ട് അപ് ടേക്കിംഗ് ലീഡർഷിപ്പ് ആ ഒരു സമയം വരെ മോട്ടിലാൽ നെഹ്റു ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോട്ടിലാൽ നെഹ്റുവിനോടനുബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് മോഡറേറ്റ്സ് വേഴ്സസ് എക്സ്ട്രീമിസ്റ്റ് ഓക്കെ സോ എക്സ്ട്രീമിസ്റ്റിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ബാൽഗംഗാധർ തിലകും ഉൾപ്പെടുന്നതാണ് ലാൽ ബാൽ പാൽ ആ ഒരു ത്രയത്തിനെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് ആ ഒരു മോഡറേറ്റ്സ് വേഴ്സസ് എക്സ്ട്രീമിസ്റ്റ് ഡിബേറ്റും അതുപോലെ തന്നെ അതിൻ്റെ കോൺട്രവേഴ്സീസും അതുപോലെ തന്നെ മോഡറേറ്റ്സിൽ ആരൊക്കെയുണ്ട് എക്സ്ട്രീമിസ്റ്റിൽ ആരൊക്കെയുണ്ട് അവരുടെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ഇവർ ലീഡർഷിപ്പ് ചെയ്ത പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ്സ് ഏതൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മോഡറേറ്റ്സ് വേഴ്സസ് എക്സ്ട്രീമിസ്റ്റ് ഡിവിഷന് മുന്നേ സൂറജ് സ്പ്ലിറ്റ് നയൻറ്റീൻ സീറോ സെവനിലാണ് നടന്നത് സോ ഈ ഒരു സൂറജ് സ്പ്ലിറ്റിന് മുന്നേ നടന്നത് സ്വദേശി മൂവ്മെൻ്റ് ആണ് ഓക്കെ സോ സ്വദേശി മൂവ്മെൻറ്റ് നമുക്ക് നിങ്ങൾ പഠിക്കണം അതുപോലെ തന്നെ ഹോം റൂൾ ലീഗ് ഹോം റൂൾ ലീഗ് ഓക്കെ സോ അത് നിങ്ങൾ പഠിക്കണം ദ നയൻറ്റീൻ ട്വൻറ്റി സീലുള്ള നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്സ് ഇതും പഠിക്കാം ഓക്കെ സോ ഈ നാല് ലീഡേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഇവരുടെ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഇവര് ഇവര് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട മൂമെന്റ്സും പഠിച്ചു വയ്ക്കാം ഓക്കെ സോ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മോഡറേറ്റ്സ് വേഴ്സസ് എക്സ്ട്രീമിസ്റ്റ് ഡിബേറ്റ് മോഡറേറ്റ്സ് ആരൊക്കെ എക്സ്ട്രീമിസ്റ്റ് ആരൊക്കെ മോഡറേറ്റ്സ് ഫേസ് ഏതൊക്കെ വർഷങ്ങളിലാണ് എക്സ്ട്രീമിസ്റ്റ് ഫേസ് ഏതൊക്കെ വർഷങ്ങളിലാണ് ഈ എക്സ്ട്രീമിസ്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന മറ്റൊരു ഏരിയയും കൂടെ ഉണ്ട് റെവല്യൂഷണറി ടെററിസം റെവല്യൂഷണറി ടെററിസം ഓക്കെ സോ റെവല്യൂഷണറി ടെററിസം ശരിക്കും പറഞ്ഞ രണ്ട് രീതിയിലാണ് വയലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് പ്രധാനമായിട്ടും നയൻറ്റീൻ സീറോ എയ്റ്റ് സൂറത് സ്പ്രിത്തിന് ശേഷം നയൻറ്റീൻ ഫിഫ്റ്റീൻ വരെയുള്ള കാലഘട്ടത്തിൽ ഫസ്റ്റ് ഫേസ് അതുപോലെ തന്നെ ഭഗത് സിംഗ് ഒക്കെ ഉൾപ്പെട്ട രണ്ടാമത്തെ ഫേസ് ഓക്കെ സോ അതാണ് സെക്കൻഡ് ഫേസ് ഈ രണ്ട് ഫേസുകളും നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക റെവല്യൂഷണറി ഫേസസ് അപ്പോൾ ഈ ഒരു റെവല്യൂഷണറി ഫേസിൽ ഈ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കീഴരിയൂർ ബോംബ് കേസ് ഓക്കെ ദെൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബ് കേസ് അപ്പൊ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കേസുകളെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഭഗത് സിംഗ് ഉൾപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയാ ചന്ദ്രശേഖർ ആസാദ് ഉൾപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള റെവല്യൂഷണറീസ് ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകളും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക അതിന്റെ വർഷങ്ങളും കൂടെ പഠിച്ചു വെക്കുക ഓക്കെ സോ ഇവിടെ ഞാൻ വീണ്ടും പറഞ്ഞു ഇത് പോയിന്റേഴ്സ് മാത്രമാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് ഈ ലാസ്റ്റ് റിവിഷനിൽ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പോയിന്റേഴ്സ് മാത്രമാണ് തരുന്നത് നമ്മൾ ഇതിൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അല്ല ചെയ്യുന്നത് സോ ഡോണ്ട് എക്സ്പെക്റ്റ് ദാറ്റ് ഇൻ ദിസ് വീഡിയോ സോ അത് നമ്മുടെ ഇതിനു മുന്നേ ഉള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ഈ പോർഷൻസ് എല്ലാം നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മഹാത്മാഗാന്ധി ഓക്കെ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മഹാത്മാഗാന്ധിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രാജ്യവ്യാപകമായി പര്യടനം നടത്തി പര്യടനം അറിയപ്പെടുന്ന പേര് ഹരിജന യാത്ര എന്നുള്ളതാണ് ഓക്കെ സോ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ മഹാത്മാഗാന്ധിനെ പറ്റി പഠിക്കുക ഓക്കെ മഹാത്മാഗാന്ധിയുടെ ഈ ഫ്രീഡം സ്ട്രഗിൾ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിലുള്ളതും ഇന്ത്യൻ ഫേസും ഓക്കെ സോ സൗത്ത് ആഫ്രിക്കയിലുള്ള ഫേസിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും സൗത്ത് ആഫ്രിക്കയിലുള്ള ഓർഗനൈസേഷൻസ് പഠിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഫോർ എക്സാമ്പിൾ നദാൽ ഇന്ത്യൻ കോൺഗ്രസ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിലുള്ളത് ഓക്കെ സോ അതിനുശേഷം ഇന്ത്യൻ ഫേസിൽ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വരുന്നു നയൻറ്റീൻ ഫിഫ്റ്റീൻ ജാനുവരി നയൻ ഓക്കെ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നു ജാനുവരി നയൻ ഓക്കെ സോ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വരുന്നു അതിന് ശേഷം ഇന്ത്യയിൽ അദ്ദേഹം പര്യടനം നടത്തുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് അദ്ദേഹം വന്ന ഒരു പബ്ലിക് ഇവൻറ്റ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി റൈറ്റ് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ അദ്ദേഹം പങ്കെടുത്ത സത്യാഗ്രഹങ്ങൾ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരം അഹമ്മദബ ഖേദ ഓക്കെ സോ ഈ മൂന്നെണ്ണം പഠിച്ചു വെക്കുക ഇതിന്റെ റീസൺസ് പഠിച്ചു വെക്കുക അതിന് ശേഷം ഇനീഷ്യൽ സത്യാഗ്രഹസ് ഇനീഷ്യൽ സത്യാഗ്രഹസ് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒന്ന് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് മറ്റൊന്ന് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് മറ്റൊന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓക്കെ സോ ഈ മൂന്നും നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം എസ്പെഷ്യലി നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധിനെ പറ്റി മാത്രം പഠിച്ചാൽ പോരാ അതിനെ സംബന്ധിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പഠിക്കണം എസ്പെഷ്യലി ചൗരി ചൗര പോലുള്ള ഇൻസിഡൻസ് എന്നാണ് ഡേറ്റ് എന്നുള്ളത് പഠിച്ചു വെക്കുക ദെൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിനെ പറ്റി പഠിക്കുമ്പോൾ ഈ രണ്ട് ഫേസസ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അതിനോടനുബന്ധിച്ചിട്ടുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസസ് അതിനോടനുബന്ധിച്ചിട്ടുണ്ടായ പാക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ലീഡർലെസ് മൂവ്മെന്റ് ആയിരുന്നു മഹാത്മാഗാന്ധിയാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് അതിനൊരു ലീഡർ ഇല്ലായിരുന്നു അപ്പം അണ്ടർഗ്രൗണ്ട് ആണ് പ്രധാനമായിട്ടും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ നടന്നത് അപ്പൊ ഈ അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് ശരിക്കും പറഞ്ഞു പുറത്തേക്ക് വരാതെ അക സീക്രട്ടായിട്ട് ലീഡേഴ്സ് ഇതിനെ ലീഡ് ചെയ്തു ആ ലീഡേഴ്സ് ആരൊക്കെ ഫോർ എക്സാമ്പിൾ ഉഷാ ഇങ്ങനെയുള്ള ലീഡേഴ്സിനെ നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഫാക്ച്വൽ ആയിട്ടുള്ള ഡേറ്റാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ സോ മഹാത്മാഗാന്ധിയുടെ ഈ ഒരു പോർഷൻ പഠിക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എന്താ പറയാ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട മൂവ്മെന്റ്സ് നിങ്ങൾ പഠിക്കും കാരണം സ്വദേശി മൂവ്മെന്റും ഹോം റൂൾ ലീഗും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നോൺ കോപ്പറേഷൻ സിവിൽ ഡിസൊബീഡിയൻസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അത് ഇതിലും പഠിക്കുമ്പോഴത്തേക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് നിങ്ങൾ പഠിച്ചു തീർക്കുന്നതായിരിക്കും ഇനി മഹാത്മാഗാന്ധിനെ പറ്റി പഠിച്ചു കഴിഞ്ഞെങ്കിൽ മഹാത്മാഗാന്ധിനെ പറ്റി ഇത്രയും മാത്രം പഠിച്ചാൽ പോരാ റാദർ മഹാത്മാഗാന്ധി സ്ഥാപിച്ച ഓർഗനൈസേഷൻസ് മഹാത്മാഗാന്ധിയുടെ ന്യൂസ് പേപ്പേഴ്സ് മഹാത്മാഗാന്ധിയുടെ ജേണൽസ് മഹാത്മാഗാന്ധിയുടെ മാഗസിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ഓർത്തുവെക്കുക ആ ഒരു മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം റൈറ്റ് ഇനി ഇതിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നിങ്ങൾ നോക്കേണ്ടത് എന്താ ജൻ ജാഗരൻ യാത്ര ദണ്ഡി യാത്ര സമാജ് സമത യാത്ര എന്താണ് ഇതൊക്കെ എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇതുകൂടാതെ നയൻറ്റീൻ തേർട്ടി ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ട് നയൻറ്റീൻ തേർട്ടി ത്രീയിലെ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി എന്ന് പറയുന്നുണ്ട് അത് പിന്മാറാനുള്ള റീസൺ എന്തൊക്കെയാണ് ഓക്കെ സോ ആ ഒരു റീസൺ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് കോൺഗ്രസിനെ പറ്റി മനസ്സിലാവും ഓക്കെ സോ കോൺഗ്രസിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ പറ്റിയും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രശ്നങ്ങളെ പറ്റിയും ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴത്തേക്കും നയൻറ്റീൻ തേർട്ടി ത്രീക്ക് മുന്നേ ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ റൗണ്ട് ടേബിൾ കോൺഫറൻസസ് മൂന്നെണ്ണമുണ്ട് റൗണ്ട് ടേബിൾ കോൺഫറൻസസിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ മൂന്നിലും കോമൺ ആയിട്ട് പങ്കെടുത്ത വ്യക്തി ആരാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബി ആർ അംബേദ്കർ ഇനി കോൺഗ്രസ് പങ്കെടുത്ത റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഏതൊക്കെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് സെക്കൻഡ് ഇനി റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്ന ഡേറ്റുകൾ ഏതൊക്കെ നയൻറ്റീൻ തേർട്ടി വൺ നയൻറ്റീൻ തേർട്ടി വൺ നയൻറ്റീൻ തേർട്ടി ടു ഓക്കെ ഈ വർഷങ്ങളും ഡേറ്റുകളും മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ഈ ഒരു മേഖലയിൽ സമ്പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇവിടെ ജസ്റ്റ് ഹരിജൻ ക്യാമ്പയിൻ്റെ ഒരു ചെറിയൊരു ഇത് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഹരിജൻ ക്യാമ്പയിൻ പറയുമ്പോൾ അതിൻ്റെ പബ്ലിക്കേഷൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പബ്ലിക്കേഷൻസ് പിന്നെ കമ്മ്യൂണൽ അവാർഡിനെ പറ്റി പഠിക്കണം നയൻറ്റീൻ തേർട്ടി ടുവിലെ കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡിന് ശേഷം പൂനാ പാക്റ്റ് അപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെ പറ്റി പഠിക്കുമ്പോൾ ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ട്രേറ്റ് ആരാണെന്ന് പഠിക്കണം കമ്മ്യൂണൽ അവാർഡ് പ്രപ്പോസ് ചെയ്ത ആരാണ് കൊണ്ടുവന്ന ആരാണ് എന്ന് മനസ്സിലാക്കണം പിന്നെ ഹരിജൻ യാത്രയെ പറ്റി മനസ്സിലാക്കണം ഓൾ റൈറ്റ് സോ ഇത്രയാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും പഠിക്കാനുള്ളത് ഇനി അതുകൂടാതെ നമ്മൾ കവർ ചെയ്യാത്ത ചില പോർഷൻസ് ഉണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക എയ്റ്റീൻ എയ്റ്റി ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് ആര് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്രസിഡന്റ് ആയതാര് മലയാളി ആയത് ആര് മലയാളി പ്രസിഡന്റ് ആയതാര് അതുപോലെ തന്നെ മലയാളികൾ എത്ര പേർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സിന്റെ സെഷൻസിൽ ഇനി നയൻറ്റീൻ ട്വന്റി ഒക്കെ ആയപ്പോഴത്തേക്കും പ്രാദേശിക കോൺഗ്രസ് സെഷനുകൾ സ്ഥാപിച്ചു കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി ഏതാണ് അതുപോലെ തന്നെ അതുകൂടാതെ മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റീസ് ഉണ്ട് അതും പഠിച്ചു വെക്കുക ഓക്കെ സോ ഈ ഒരു മേഖലയിൽ നിന്നും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട് സോ അതും കൂടെ മനസ്സിലാക്കി വെക്കുക അപ്പൊ അത്രയും മതി ഈ ഒരു ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് കാരണം ഇത്രയും തന്നെ നിങ്ങൾ ആയിട്ട് ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി നോക്കിയിട്ടുണ്ട് ഇനി സമയം കിട്ടുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ ജനറൽസിനെ പറ്റി പഠിക്കുക ഇപ്പം നമുക്കറിയാം ബാരൻ ഹേസ്റ്റിങ്സ് തൊട്ട് മൗണ്ട് ബാറ്റൻ മൗണ്ട് ബാറ്റൻ വരെയുള്ള ഒരു ഗവർണർ ജനറൽസിനെ പറ്റി നോക്കുമ്പോൾ പല ഫേസുകളായിട്ട് തിരിക്കുക വാരൻ ഹേസ്റ്റിങ്സ് തൊട്ട് വില്യം ബെൻഡിക്ക് വരെ ഒരു ഫേസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അതിനുശേഷം വില്ല്യം ബെൻഡിക്ക് തൊട്ട് ക്യാനിങ് പ്രഫു വരെ രണ്ടാം ഫേസ് ആയിട്ട് പഠിക്കാൻ പറ്റും പിന്നെ ക്യാനിങ് തൊട്ട് മൗണ്ട് ബാറ്റൻ വരെ മൂന്നാമത്തെ ഫേസ് ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പം ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ സാധിക്കും ഓക്കെ സോ ഇപ്പോൾ ഇത് ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരൻ ഹേസ്റ്റിങ്സ് എന്താണ് ഫസ്റ്റ് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ അല്ലേ സോ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ വില്യം വെണ്ടിക്ക് വില്യം വെണ്ടിക്ക് വന്നപ്പോഴത്തേക്കും എന്താ പറയുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ തേർട്ടി ത്രീ എന്നുള്ള ഒരു വന്നു അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കയും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അപ്പോൾ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് വില്യം വെണ്ടിക്ക് ഓക്കെ സോ അതിനുശേഷം ആദ്യത്തെ വൈസ് വന്നു അദ്ദേഹമാണ് ലോർഡ് ക്യാങ്ങ് ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആദ്യത്തെ വൈസ്രോയുമാണ് ലോഡ് ക്യാനിങ് അദ്ദേഹത്തിനോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന പറയുന്നതാണ് പഠിക്കുന്നതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ്റെ റിവോൾട്ട് അപ്പം പഠിക്കും അതിന് ശേഷം എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പഠിക്കും ഓക്കെ സോ അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഗവർണർ ജനറൽസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ലിട്ടൻ ലിട്ടൻ പ്രഭു റിപ്പൺ പ്രഭു ഓക്കെ സോ മയോ ലോഡ് മയോ പിന്നെ ഇങ്ങനെയുള്ള ചില ഗവർണർ ജനറൽസിനെ പറ്റി പറ്റിയും പഠിക്കുക സോ ഇവരുടെ ഇത്രയും പറഞ്ഞ ആൾക്കാരെയൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഇനി ഇത് കൂടാതെ കോൺവാലിസിനെ പറ്റി പഠിക്കണം വെല്ലസ്ലിനെ പറ്റി പഠിക്കണം അതുപോലെ തന്നെ ഡെലഹൌസിനെ പറ്റി പഠിക്കണം അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ പറ്റി മനസ്സിലാക്കി വെക്കുക ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക ഇനി ഈ ഗവർണർ ജനറൽസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊരു ഏരിയ എഡ്യൂക്കേഷൻ റിഫോംസ് ആണ് ഓക്കെ സോ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ എങ്ങനെ വന്നു ഓക്കെ സോ ഇന്ത്യയിൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ് എപ്പോൾ വന്നു അതു അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എയ്റ്റീൻ തേർട്ടീനിൽ എന്താ പറയുക ചാർട്ടർ ആക്ട് പ്രകാരം എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷം രൂപ ആനുവലി ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി സോ അങ്ങനെയാണ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു മേഖല സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് മിഷണറീസ് കേരളത്തിൽ ഇന്ത്യയിലും കേരളത്തിലും വരാൻ തുടങ്ങി അപ്പൊ അതിനോടനുബന്ധിച്ച് എൽ എം എസ് ബി എം എസ് ഇങ്ങനെയുള്ള സി എം എസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോറി ബി എം എൽ എം എസ് ബി എം എൽ എം എസ് എന്ന് പറഞ്ഞാൽ ലണ്ടൻ മിഷണറി സൊസൈറ്റി ബി എം ബേസലി വാഞ്ചരിക്കൽ മിഷൻ അതുപോലെ തന്നെ സി എം എസ് ഇങ്ങനെയുള്ള മിഷൻസ് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് സോ കേരളത്തിൽ വന്ന എഡ്യൂക്കേഷണൽ റിഫോംസും കൂടെ നിങ്ങൾ ആളത്തിൻ്റെ കൂടെ പഠിച്ചു പോകാം ഓക്കെ ഇനി എഡ്യൂക്കേഷണൽ റിഫോംസ് കൂടാതെ നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ള മറ്റൊരു മേഖലയാണ് മൂവ്മെൻറ്റ്സ് പ്രധാനപ്പെട്ട ലഹളകൾ അതുപോലെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഹിസ്റ്ററി പോർഷൻസ് നിങ്ങൾ കവർ ചെയ്ത് തരും ഇത് ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞു പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ പ്രീവിയസ് ഇയർ ആദ്യം കവർ ചെയ്ത് തീർക്കുക പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനിൽ നിന്നും അനുബന്ധമായിട്ടുള്ള മേഖലയിൽ നിന്നും നിങ്ങൾ ആദ്യം കവർ ചെയ്ത് തീർക്കുക അതിന് ശേഷം വേണം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയിട്ട് ഇനി മിഡീവൽ ഹിസ്റ്ററി മിഡീവൽ ഹിസ്റ്ററി ഓക്കെ സോ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് ഓക്കെ സോ പുരാണക്കിലാനെ പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പുരാണക്കിലാനെപ്പറ്റി പഠിക്കുമ്പോൾ മിഡിവൽ ഹിസ്റ്ററിൽ പ്രധാനമായിട്ടും അക്ബറിൻ്റെ വലോട്ടമാണ് അപ്പോൾ മുഗൾ ഹിസ്റ്ററി പഠിക്കണം ഓക്കെ സോ മുഗളന്മാരെ പറ്റി പഠിക്കണം അപ്പോൾ മുഗൾ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കണം പിന്നെ മിഡിവൽ ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിജയനഗർ ബഹുമാണി വിജയനഗർ ബഹുമാണി അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കാരണം അതിൽ നിന്നും റാണ്ടമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ പുരാണക്കുല്ലനെ പറ്റി പറയുമ്പോൾ ഷേർഷാ സുരി ഹുമിയും ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓൾറെഡി നമ്മൾ മറ്റു വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതും ഒന്ന് മനസ്സിലാക്കി വെക്കാം പിന്നെ കോട്ടകളെ പറ്റി പറയുമ്പോൾ പഠിക്കുമ്പോൾ അക്ബറിൻ്റെ കോട്ടകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷാജഹാൻ്റെ നിർമ്മിതികൾ പഠിക്കുക അതുപോലെ തന്നെ ജഹാംഗീർ ജഹാംഗീർ ജഹാംഗീറിന സമയത്ത് ഈ ഒരു പെയിൻറ്റിങ്ങും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത് പിന്നെ ഔറംഗസീബ് ഔറംഗസീബ് വന്നപ്പോഴത്തേക്കും അദ്ദേഹം കൂടുതലായിട്ട് ശ്രദ്ധിച്ചെന്താ ടെറിട്ടോറിയൽ എക്സ്പാൻഷനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു മുഗളന്മാരുടെ സാമ്രാജ്യം അടിത്തറ തേയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഓക്കെ സോ ആ ഒരു കാലഘട്ടം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക റൈറ്റ് ഇത് ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് ഈ ഒരു ഫോറിൻ എക്സ്പാൻഷൻ അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ ഇന്ത്യയിലെ ഫോറിൻ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വന്ന ആരാണ് നമുക്കറിയാം പോർച്ചുഗീസുകാർ ഫോർട്ടീൻ നയൻറ്റി എയ്റ്റിൽ പോർച്ചുഗീസുകാർ വന്നു അതിനുശേഷം ഡച്ചുകാർ വന്നു അതിനുശേഷമാണ് ബ്രിട്ടീഷ്കാർ വരുന്നത് ഓക്കെ സോ അതിനുശേഷം പിന്നീട് വന്നത് ഫ്രഞ്ച് ആണ് ലാസ്റ്റായിട്ട് വന്ന ഫ്രഞ്ച് ആണ് അപ്പോൾ ഈ നാല് പേരും ഇന്ത്യയിൽ വന്നു അതുപോലെ തന്നെ ചെറിയൊരു ഡാനിഷ് എപ്പിസോഡും കൂടിയുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും അത് സിഗ്നിഫിക്കൻ്റ് അല്ല ഈ നാല് പേരുടെ വർഷങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക ആൻഡ് ഈ നാല് പേര് ഇടപെട്ടിട്ടുള്ള യുദ്ധങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആംഗ്ലോ മൈസൂർ വാർ ആംഗ്ലോ മറാത്ത വാർ ആംഗ്ലോ ഫ്രഞ്ച് വാർ കർണാട്ടിക് വാർസ് ഇത് എത്ര എണ്ണം ഉണ്ട് ഈ ഓരോ യുദ്ധങ്ങളിലും പ്രധാനപ്പെട്ട ബാറ്റിൽസ് ബാറ്റിൽസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ട്രീറ്റീസ് ഏതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അതുപോലെ തന്നെ ഈ ഈ ആംഗ്ലോ മൈസൂർ വാറിന്റെ ഉള്ളിൽ തന്നെ പല ബാറ്റിൽസ് ഉണ്ടാവും ഓക്കെ സോ ഓവറോൾ യുദ്ധങ്ങളിൽ ഉള്ളിൽ തന്നെ ഡിഫറൻറ്റ് ബാറ്റിൽസ് ഉണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാറ്റിൽ ഓഫ് സെയിൻ ടോം ഓക്കെ ബാറ്റിൽ ഓഫ് അമ്പൂർ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഇതൊക്കെ ഏതു വർഷമാണ് നടന്നത് പിന്നെ ട്രീറ്റീസ് ട്രീറ്റി അങ്ങനെയുള്ള ട്രീറ്റീസും കൂടെ നിങ്ങൾ പഠിക്കുക ഓക്കെ മദ്രാസ് ട്രീറ്റി മൈസൂർ ട്രീറ്റി ബംഗ്ലൂർ ട്രീറ്റി ഇങ്ങനെയുള്ള ഡിഫറൻറ്റ് ട്രീറ്റീസ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കാരണം ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു ക്വസ്റ്റ്യൻ എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ഇനി അടുത്തത് വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരാം വേൾഡ് ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ മേഖലകളിൽ നിന്ന് പഠിക്കണം ഞാൻ ഏകദേശം കോംപ്രിഹൻസീവ് ആയിട്ട് പറഞ്ഞു തന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ഈ മേഖലകളിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക ഓക്കെ സോ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോവുക ഫുൾ അറിയത്തില്ലെങ്കിൽ കാരണം അതിൽ നിന്നും നിങ്ങൾക്ക് എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിലേക്ക് അറൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് അപ്പോൾ പിറ്റ്സ്ബർഗ് പീറ്റേഴ്സ്ബർഗ് ഗെറ്റീസ്ബർഗ് ന്യൂറംബർഗ് അപ്പം ബാക്കിയുള്ള മൂന്ന് ടൈംസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക വേൾഡ് വാറുമായിട്ട് ഇതിനുള്ള ബന്ധം കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ന്യൂറംബർഗ് ട്രീറ്റി അതുകൂടെ മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാം ലോക മഹായുദ്ധത്തെ പറ്റിയാണ് പഠിക്കുന്നത് അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ രാജ്യങ്ങൾ എങ്ങനെയാണ് തിരിഞ്ഞത് അലീസ് വേഴ്സസ് ആക്സി ആക്സിസ് പവേഴ്സ് അപ്പോൾ ഈ ആക്സിസ് പവേഴ്സിൽ എത്ര പേരുണ്ടായിരുന്നു അലീസിൽ എത്ര പേരുണ്ടായിരുന്നു ഓക്കെ സോ ഇതിന് അമേരിക്ക വന്ന വർഷം ഏതാണ് അമേരിക്ക വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് അതിന് ശേഷം ഈ ന്യൂക്ലിയർ ബോംബിംഗ് നടന്നത് എന്തിനാണ് ഓക്കെ സോ ജപ്പാൻ ഏകദേശം സറണ്ടർ ചെയ്യാറായിരുന്നു അപ്പോഴാണ് ന്യൂക്ലിയർ ബോംബിങ് നടത്തിയത് അപ്പോൾ അതിൻ്റെ റീസൺസ് എന്തൊക്കെയായിരുന്നു അതിന് ശേഷം വന്ന ഡിഫറെൻറ്റ് ട്രീറ്റീസ് ഓക്കെ സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധം കവർ ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് വേൾഡ് വാർ വാറുകൂടെ കവർ ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു പോർഷൻ കവർ ചെയ്ത് തീരുന്നതായിരിക്കും ഇനി പതിനെട്ടാം നൂറ്റാണ്ടിൽ പറയുന്ന തത്വചിന്തകളിൽ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞതായി റൂസോ വോൾട്ടെയർ മോണ്ടെസ്ക്യൂ ഡിഡറോട്ട് ഈ നാല് പേരെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ നാല് പേരുടെ സാമൂഹിക ചിന്താഗതികളും ഇവരുടെ മേഖലകളും കൂടെ മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ സോ ഇവിടെ ആ നാലുപേരുടെ ഒരു ഇത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു മേഖലകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ സോ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില മേഖലകളുണ്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇംഗ്ലണ്ടിൽ നടന്ന ഗ്രേറ്റ് റവല്യൂഷൻ ഓക്കെ സോ ഇതൊരു ബ്ലഡ്ലെസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു റവല്യൂഷൻ എന്നൊന്നും നമുക്ക് ഒഴിക്കാൻ സാധിക്കില്ല പാർലമെൻറ്റിൽ കൂടുതൽ പവേഴ്സ് കിട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ഒരു ഗ്രേറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നത് സോ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കീവേർഡ്സ് ടേംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ദെൻ ഇൻഡസ്ട്രിയലൈസേഷൻ 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 വരാനുള്ള കാരണം എന്ത് അതായത് വ്യവസായവൽക്കരണം അപ്പോൾ പ്രധാനപ്പെട്ട ചില കണ്ടുപിടുത്തങ്ങളാണ് ഫോർ എക്സാമ്പിൾ സ്പിന്നിങ് ജിന്നി അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്റ്റീം എഞ്ചിൻ ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ കാരണമാണ് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നത് അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഈ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാക്കൾ ആരൊക്കെ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക അതിനുശേഷം രണ്ട് ഇമ്പോർട്ടൻറ്റ് റവല്യൂഷൻസ് പഠിക്കാനുണ്ട് അമേരിക്കൻ റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ അപ്പോൾ അമേരിക്കൻ റവല്യൂഷനിൽ നിന്നും ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നും ഇതിൻ്റെ വർഷം ഏത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ സോ ഫോർ എക്സാമ്പിൾ ബോസ്റ്റൺ ടീ പാർട്ടി അങ്ങനെയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും നിങ്ങൾ പഠിച്ചു വയ്ക്കുക കുറച്ച് ടേംസ് ടൈംസോടെ ഞാൻ പറഞ്ഞു തരാം ദെൻ ഫ്രഞ്ച് റെവല്യൂഷനിലും അതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക ദെൻ റോൾ ഓഫ് നെപ്പോളിയൻ ബോണപ്പാട് നെപ്പോളിയൻ ഉൾപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങൾ അതുപോലെ തന്നെ നെപ്പോളിയൻ്റെ റോള് ഇതൊക്കെ നോക്കുക പിന്നെ ഇപ്പം നമ്മൾ മേളിൽ പറഞ്ഞ റിലൈസൻസ് ലീഡേഴ്സ് പ്രധാനമായിട്ടും റൂസ് ഓമോണ്ടസ്ക്യൂവോൾട്ടേ അങ്ങനെയുള്ള ലീഡേഴ്സ് പിന്നെ പഠിക്കാനുള്ളത് നയൻറ്റീൻ സെവൻ്റീനിലാണ് റഷ്യൻ റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പുറകിലോട്ട് പോകണം നയൻറ്റീൻ സീറോ ഫൈവില് അസാർ റെജിമും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം നയൻറ്റീൻ സെവൻറ്റീനിലെ രണ്ട് റവല്യൂഷനാണുള്ളത് ഫെബ്രുവരി റവല്യൂഷും ഒക്ടോബർ റവല്യൂഷനും ഓക്കെ സോ അതുകൂടെ മനസ്സിലാക്കി വയ്ക്കുക ദെൻ ചൈനീസ് റവല്യൂഷൻ പഠിക്കണം കാരണം ചൈനീസ് റവല്യൂഷന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ലോങ് മാർച്ച് ലീഡ് ചെയ്ത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ മാവോ ചെയ്തും ഇവരുടെയൊക്കെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം പിന്നെ രണ്ട് വേൾഡ് വാർസ് പോസ്റ്റ് വേൾഡ് വാറിനെ പറ്റി പറയുമ്പോൾ കുറച്ച് ആയിട്ട് പറയാനുണ്ട് അപ്പൊ പോസ്റ്റ് വേൾഡ് വാർ നമുക്കറിയാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കടക്കണിയിലായി കാരണം അവർക്ക് യുദ്ധത്തിനൊരു ഒരുപാട് എക്സ്പെൻസ് ആയപ്പോഴത്തേക്കും അവർക്ക് നിക്ക് നിക്കക്കള്ളി ഇല്ലാതായി സോ അവർക്ക് ഡീകോളൈസ് ചെയ്യേണ്ടി വന്നു അവരുടെ കൊളോണീസ് എല്ലാം സോ അങ്ങനെയാണ് പുതിയ ഇൻഡിപെൻഡൻറ്റ് നേഷൻസ് എല്ലാം വന്നത് പക്ഷേ ആ സമയത്ത് യു എസ് എസ് ആറും യു എസ് ആയിരുന്നു രണ്ട് പോൾസ് ആയിട്ടുള്ളത് സോ വേൾഡ് ഹാസ് ബിക്കം ബൈ പോൾസ് ബൈ പോളർ രണ്ട് പോൾസായിട്ട് തിരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ യു എസ് എസ് ആർ ഫോർമുലെ പ്രപ്പോസ് ചെയ്തെന്താണ് ഗവൺമെൻറ് വേണം പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണ്ട എന്നുള്ള ഒരു ഐഡിയ ആണ് സോ ദാറ്റ് ഈസ് പെർട്ടിക്കുലർലി നോണസ് കമ്മ്യൂണിസം അപ്പോൾ ഈ ഒരു കമ്മ്യൂണിസത്തെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു റഷ്യയുടെ അല്ലെങ്കിൽ യു എസ് എസ് ആറിൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഐഡിയോളജി പക്ഷേ ഈ കമ്മ്യൂണിസത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ള കണ്ടെയ്ൻമെൻറ് ഓഫ് കമ്മ്യൂണിസം അതായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു അമേരിക്ക അതായത് യു എസ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള യു എസിൻ്റെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു രണ്ട് ബ്ലോക്കായിട്ട് വേൾഡ് തിരിയാണ് ചെയ്യുന്നത് ഓക്കെ സോ ക്യാപിറ്റലിസ്റ്റ് ലെഡ് ആയിട്ടുള്ള യു എസും കമ്മ്യൂണിസ്റ്റ് ലഡ് ആയിട്ടുള്ള യു എസ് എസ് ആറും ഈ രണ്ട് ബ്ലോക്കും തമ്മിലുള്ള യുദ്ധമാണ് ഈ ഒരു പോസ്റ്റ് വേൾഡ് വാർ പീരീഡിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ അതിനുശേഷം ഒരുപാട് ട്രീറ്റീസ് പറയുന്നത് ഇപ്പോൾ നാറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്ത ട്രീറ്റി അതുപോലെ തന്നെ വാർസോപ്പ് ആക്ട് അതുപോലെ തന്നെ അങ്ങനെ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് ഓക്കെ സോ കോൾഡ് വാർ പീരീഡ് എന്നാണ് പറയുന്നത് ശീതയുദ്ധം എന്നാണ് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കൺഫെഡറേഷൻ ഇല്ലെങ്കിൽ പോലും പല മേഖലകളിൽ ഫോർ എക്സാമ്പിൾ സ്പേസ് ഡിഫൻസ് ടെക്നോളജി ഇങ്ങനെയുള്ള പല മേഖലകളിലും അമേരിക്കയും സോവിയറ്റ് യൂണിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർ ഡെവലപ്ഡ് വേൾഡ് ശരിക്കും പറഞ്ഞാൽ അണ്ടർ ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ അതാണ് ഈ ഒരു പോസ്റ്റ് വേൾഡ് വാർ പീരീഡ് പ്രധാനമായിട്ടും നയൻറ്റീൻ നയൻറ്റി വൺ ഈ സോവിയറ്റ് യൂണിയൻ്റെ ഡിസ്ഇൻറ്റഗ്രേഷൻ വരെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതുവരെയുള്ള ഫേസിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യൂബൻ മിസൈൽ ക്രൈസിസ് അത് പഠിക്കേണ്ട ഒരു ഇവൻ്റാണ് വിയറ്റ്നാം വാർ അത് പഠിക്കേണ്ട ഒരു ഇവൻ്റാണ് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഓയിൽ ക്രൈസിസ് ഓയിൽ എംബാർഗോ അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ ഒരു പോസ്റ്റ് വേൾഡ് വാർ പീരിയഡിൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പം എൻവയ്മെൻറ്റൽ മൂവ്മെന്റ്സ് ചിപ്കോ മൂവ്മെൻറ്റ് നർമ്മദാ ബച്ചാവ ആന്തോളം ഇങ്ങനെയുള്ളത് പഠിച്ചു വെക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം നോൺ അലൈൻഡ് ആണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ജവഹർലാൽ നെഹ്റു സ്റ്റാർട്ട് ചെയ്ത നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് അപ്പം ഈ നോൺ അലൈൻമെന്റ് മൂവ്മെൻറ്റ് ഏത് കൺവെൻഷനിലാണ് വന്നത് ഏത് ബുഡാപെസ്റ്റ് കൺവെൻഷൻ ദെൻ അഗെയിൻ ഏത് വർഷമാണ് സ്ഥാപിതമായത് പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ നോൺ അലൈൻഡ് മൂവ്മെൻ്റിൽ ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി എന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങ് പോരും ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഫേസ് വണ്ണിൽ വന്നത് സോ ഈ വേൾഡ് ഹിസ്റ്ററി നിസാരമായി കാണരുത് ഓക്കെ സോ ഇവിടെ ഫോർ എക്സാമ്പിൾ ഗ്രീൻ റിബൺ ക്ലബ്ബ് പ്രൈഡ്സ് സ്പെർജ് ഇതൊക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് മെർക്കൻഡലിസം മെർക്കൻഡലിസം ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് റവല്യൂഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു മാർക്ക് പോകും ദെൻ എസ്റ്റേറ്റ്സ് ബൂർഷോസി ഓക്കെ സോ എന്താണ് ഈ ബൂർഷോസി ബൂർഷോസി എന്നുള്ളത് ഓക്കെ ദെൻ ബ്ലഡി സൺഡേ ബ്ലഡി സൺഡേ ഈസ് റിലേറ്റഡ് വിത്ത് വിച്ച് റവല്യൂഷൻ ഓക്കെ സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം ദെൻ ബോക്സർ റിബല്യൻ ബോക്സർ റിബല്യൻ ദെൻ ലോങ് മാർച്ച് മ്യൂണിസ്റ്റ് ട്രീറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ടേംസ് നിങ്ങൾ പഠിച്ചു വെക്കുക ഇങ്ങനെയുള്ള ടേംസ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഗ്രേറ്റ് റിബൺ ക്ലബ് അത് റിലേറ്റഡ് ആയിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ് പ്രൈഡ് സ്പെർച്ച് റൈറ്റ്സ് പെർച്ച് ഇപ്പം ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് സിക്സ്റ്റീൻ എയ്റ്റി എയ്റ്റ് അതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈംസ് ആണ് ഇതൊക്കെ റൈറ്റ് സോ എന്താണ് ഇത് ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ മെർക്കൻഡിലിസം മെർക്കൻഡലിസം എന്താണ് ഏത് രാജ്യമാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏത് റെവല്യൂഷനിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓക്കെ സോ ഇന്ത്യയിലും ആ ഒരു മെർക്കൻ്റലിസം കാണാൻ സാധിക്കും കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്ത ഒരു മെത്തേഡാണ് അത് ഓക്കെ ദെൻ ബൂർഷോസി ബുർഷോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് എന്താ പറയാ ക്യാപിറ്റലിസ്റ്റിനാണ് ബൂർഷോസി എന്ന് പറയുന്നത് അപ്പോൾ ബൂർഷോസിനെ എതിരിട്ട ഒരു തിയറിയാണ് കാർൽ മാക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറയുന്ന കമ്മ്യൂണിസം എന്നുള്ള ഒരു ഐഡിയ പറയുന്നത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ബൂർഷോസിസ് ആൻഡ് ദ സ്റ്റേറ്റ് ആസ് എ ഹോൾ എന്നാണ് കാർൽ മാക്സ് പറയുന്നത് സോ അതാണ് കമ്മ്യൂണിസത്തിൻ്റെ ബേസ് ആയിട്ടുള്ളത് സോ നമ്മൾ പറഞ്ഞു വേൾഡ് വാർ ടുവിന് ശേഷം കമ്മ്യൂണിസം കണ്ടെയ്ൻമെൻറ്റ് ഓഫ് കമ്മ്യൂണിസം ആണ് അമേരിക്ക ഫോളോ ചെയ്ത് അതിനു വേണ്ടിയിട്ട് അമേരിക്ക ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി ഓക്കെ സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഐ എം എഫ് വേൾഡ് ബാങ്ക് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോഴാണ് വരുന്നത് ദയർ ഹോൾഡേഴ്സ് ബ്രിട്ടാൻ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതാണ് നമ്മൾ അടുത്ത അടുത്ത ഒരു പോർഷനിൽ നമ്മൾ പഠിക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ യുണൈറ്റഡ് യു എൻ യുനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം യുണൈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതൊക്കെയാണ് അപ്പം അത് ഈ ഒരു ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് അറബിക് ലാസ്റ്റായിട്ട് വന്ന ലാംഗ്വേജ് ആണ് എ അറബിക് ഫ്രസ്ക എന്നുള്ള ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കുന്നതാണ് സോ ഇനി അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ആൻഡ് ഇതൊക്കെ എന്താണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നിങ്ങളൊന്ന് ഈ ഒരു ഡയഗ്രാം നോക്കി പഠിച്ചാൽ മതി ആ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജിൽ നിന്നും അധികം പക്ഷേ ഇവിടെ നിന്നും ഈ ഒരു കൊസ്റ്റിനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ പറ്റി ആയിട്ട് പഠിക്കണം അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നയൻറ്റീൻ നയൻ്റീന് സ്ഥാപനമായിട്ടുള്ള ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം സ്ഥാപിതമായിട്ടുള്ള ലീഗ് ഓഫ് നേഷൻസിനെ പറ്റിയിട്ടാണ് ഓക്കെ സോ ലീഗ് ഓഫ് നേഷൻസിനെ പറ്റി പഠിക്കുമ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷൻസ് കൂടി പഠിച്ചു പോകുക ഓക്കെ ഇനി ലീഗ് ഓഫ് നേഷൻസിനെ പറ്റി പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലീഗ് ഓഫ് നേഷൻ മാറി നയൻറ്റീൻ ഫോർട്ടി ഫൈവില് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്നുള്ള ആഗോള സംഘടന വന്നത് എന്ന് മനസ്സിലാക്കുക ലീഗ് ഓഫ് നേഷൻസ് ഒരു ഫെയിലിയർ ആയിരുന്നു അപ്പോൾ ആ ഒരു മറ്റൊരു ലോകയുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലീഗ് ഓഫ് നേഷൻസ് വന്നത് പക്ഷേ എന്നിരുന്നപ്പോൾ ഒരു സെക്കൻഡ് വേൾഡ് വാർ സംഘടിപ്പിച്ചു സംഘടിപ്പിക്കപ്പെട്ടു ദെൻ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് വന്നു യു എനോടെ ജനറൽ അസംബ്ലി അതുപോലെ തന്നെ യു യു എനോടെ സെക്യൂരിറ്റി കൗൺസിൽ ഓക്കെ സെക്രട്ടേറിയറ്റ് ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കുക യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ചെയ്യുന്ന ആൾ ആരാണ് യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ ആരാണ് എന്നും കൂടി പഠിച്ചു നോക്കുക അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഓക്കെ സോ ഫോർ എക്സാമ്പിൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യുനെസ്കോ യുനിസെഫ് ഓക്കെ സോ ഇങ്ങനെയുള്ള ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഡയറക്ടർ ജനറൽസും ഹെഡ്ക്വാർട്ടേഴ്സും മനസ്സിലാക്കി വയ്ക്കുക ഇത് വളരെ ആണ് ഈ മേഖലയെന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഇനി അതുകൂടാതെ നമുക്ക് അതർ മൾട്ടി ലാറ്ററൽ ഏജൻസീസ് മറ്റുള്ള മൾട്ടി ലാറ്ററൽ ഏജൻസീസ് പഠിക്കണം അതുപോലെ തന്നെ ട്രേഡ് ട്രീറ്റീസ് പഠിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡബ്ല്യു ടിഒ പോലുള്ള ഓർഗനൈസേഷൻസ് വേൾഡ് ട്രീറ്റ് ട്രേഡ് ഓർഗനൈസേഷൻ ഓക്കെ സോ ലോക വ്യാപാര സംഘടന ഈ ഇത് അതുപോലെ തന്നെ ഈ എന്താ പറയുക റീജിയണൽ ഓർഗനൈസേഷൻസ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സാർക്ക് ആസിയാൻ അതുപോലെ തന്നെ ആർസപ്പ് ഇങ്ങനെയുള്ള റീജിയണൽ ഓർഗനൈസേഷൻസും പഠിച്ചു പഠിച്ചുവെക്കുക ഓക്കെ സോ ഇത്രയാണ് നിങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ഇൻറ്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അപ്പോൾ യുണൈറ്റഡ് നേഷൻസിനെ പറ്റി ഓൾറെഡി ക്വസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞു സോ അതുകൊണ്ട് തന്നെ അതിനെ റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് സോ അതും കൂടെ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ ഒരു ഫൈനൽ മൊമെൻറ്റിൽ നമുക്കറിയാം ഒരു മൂന്നോ നാലോ ദിവസം കൂടെയുള്ളൂ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു പോർഷൻസ് ജസ്റ്റ് നിങ്ങൾ യൂട്യൂബ് ചെയ്താൽ പോലും നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും ഈ ഒരു വീഡിയോസ് ടു എക്സിലോ വൺ പോയിൻറ്റ് ഫൈവ് എക്സിലോ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്ത് കേട്ടോണ്ടേ ഇരിക്കുക കാരണം നിങ്ങളുടെ നിങ്ങൾ ഒരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണ് ലാസ്റ്റ് ഒരു ടു ത്രീ ഡേയ്സ് നിങ്ങൾ കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോസും മൾട്ടിപ്പിൾ ടൈംസ് കേട്ടോണ്ടേ ഇരിക്കുക ഇതിൻ്റെ കൂടെ കേരള അതുപോലെ തന്നെ ലീഡേഴ്സ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ഓക്കെ സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോസ് വഴിയായിട്ട് നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് വൺ എക്സിൽ ഇട്ട് കാണരുത് കാരണം ഒരുപാട് സമയം കൺസ്യൂം ആവും വൺ പോയിന്റ് ഫൈവ്ലോ ടുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ആ സാധനം നിങ്ങളുടെ തലയിൽ മെമ്മറൈസ് ചെയ്യപ്പെടും അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റിന്റെ മുന്നിൽ ഈ നാല് ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് വന്നോളും ടിക്ക് ചെയ്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഓക്കെ സോ ആ ഒരു മെമ്മറി ടെക്നിക്ക് നീ നിങ്ങൾ ഈ പ്രാവശ്യം ഈ ഒരു ഈ ഒരു ഫേസ് ടു ഇൻ എക്സാമിൽ പരീക്ഷിച്ച് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു സോ ഇത്രയാണ് ഈ ഒരു മേഖലയിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഇത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് പക്ഷേ നമുക്ക് ആയിട്ട് ഇന്ന ഇന്ന മേഖലകളിൽ നിന്ന് വരുമെന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല സോ ഈ മേഖലകൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഓക്കെ സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു സോ വൺസ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ഡു വെൽ ആൻഡ് ടേക്ക് കെയർ ഓൾ ഓഫ് യു ബൈ